Hi friends, I'm going to go to the village life. I'm going to go to the radical sport. I'm going to go to the Manukuria. 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 I'm going to മഞ്ഞളാട്ടൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കൂടൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് അത് പൊക്കി വെക്കണം. അതുപോലെ തന്നെ പാറ്റി കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയണം. നമ്മുടെ ടീമുണ്ട് നമ്മുടെ കൂടെ നിൽക്കണം. നമ്മുടെ കാക്ക അവിടെ നിന്ന് തോണി ഇങ്ങനെ എടുത്തു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഏതായാലും ഇന്നിപ്പോൾ എന്തിനെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പൊക്കുന്ന തരണില്ലേ. നമുക്ക് നോക്കാമല്ലോ, പോയി നോക്കാം. തോണി അതങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സെയിം തോണിൻ്റെ വേറൊരു കളറാണ് കേട്ടോ. നമ്മുടെ ഹദ്ദാദ് കാക്ക അതുപോലെ തന്നെ വർഷമാണ് കേട്ടോ. ഹായ് പറഞ്ഞാണോ? ഹായ് ഹായ്. രാവിലെ തന്നെ ഇതൊരു പ്രത്യേക ത്രില്ലിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഇങ്ങോട്ടേ ഈ വെള്ളത്തിൽ മീൻ അടിക്കാൻ ചാൻസ് ഉണ്ടേ. ഇന്നലെ പേരും കലക്കിയാണ് അല്ലേ. ആദ്യം നമുക്ക് നമ്മുടെ കൂടും പാറ്റും കൊണ്ടൊക്കെ എടുത്തോക്കെ അല്ലേ. ഇത് നമ്മുടെ പൊന്തച്ചൂണ്ടന്റെ ഒരു പരിപാടിയാണ് കേട്ടോ. പൊന്തച്ചൂണ്ട പറഞ്ഞൊക്കെയാണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ കാണുന്ന പൊന്തയില് ഒരു 60-70 MMന്റെ ഗഡ്സ് കെട്ടിക്കാണ്ട് നമ്മൾ എന്തെങ്കിലും ലൈവ് ബൈറ്റുകൾ ഇടും. അപ്പോൾ എന്തെങ്കിലും ചെമ്പല്ലിയോ അങ്ങനെയുള്ള മീനുകളൊക്കെ ഏറെടുക്കും. ഇതിവിടെ കോർത്തിട്ടിരിക്കുന്ന ഇതാണ്ടോ, നമ്മുടെ മഞ്ഞക്കൂരിൻ്റെ ഒരു ചെറിയ കുട്ടിയാണ് കേട്ടോ. നല്ല ആക്റ്റീവാണിത്. ഇതെന്താണെന്നുണ്ടെങ്കിലും ഒൽക്ക് ഇതാക്കാനും കഴിയില്ല. മീൻ നല്ല ബലത്തിൽ പോവില്ല. ഇങ്ങനെ അങ്ങനെ ആടിക്കളിക്കും ഈ പൊന്തേ. അതാണ് ഇതിൻ്റെ സിസ്റ്റം. ചെങ്ങാമര, നമ്മുടെ കൂടൊക്കെ പൊക്കണേൻ്റെ മുമ്പേ ഇതെങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മൾ ഇതെല്ലാം കൂടി സെറ്റാക്കിയെന്ന് ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് കൂടിൻ്റെ ഉള്ളിലിടാനുള്ള മുതൽ കേട്ടോ. ഇതാണ്ടോ, ഇത് കൂടിൻ്റെ ഉള്ളിലായിട്ടുള്ള ചെറിയ കീകളാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടോ, കോഴിയുടെ കുടൽ പാർട്സ് ആണ് കേട്ടോ. ബൈറ്റാക്കി ഇട്ട് കൊടുക്കണേ മീനുകൾക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിങ്ങനെ പാർട്സുകളൊക്കെ നമ്മൾ ഒരു കീലാക്കിയിട്ട് ഇങ്ങനെ എന്താണ് മീനൊക്കെ വേണ്ടിയിട്ട് രാജയോഗാണ് തന്നല്ലേ. ഇതാണ് നമ്മുടെ ഏട്ടക്കുള്ള ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 5-6 കോയിൻ്റെ കുടൽ മൊത്തത്തിൽ ഉണ്ടാവും എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇത് നിറച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, വലിയ റിസൾട്ടാണ് കിട്ടുക കേട്ടോ. ഇതണ്ടോ, ഏയ് എന്താ പോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൂട്. ഇത് കമ്പിയുടെ ഒരു കൂടാണ്. ഇത് ഏകദേശം എത്ര രൂപ നമുക്ക് ബഡ്ജറ്റ് വരുന്നുണ്ട്? 1000 രൂപേൻ്റെ ഉള്ളിലല്ലേ. ഇതെന്താ വെച്ചാൽ കമ്പി കൊണ്ട് നമ്മൾ ഒരു കമ്പിക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞ് അതുകൊണ്ട് ഒരു വല അതുണ്ടോ, വല കുറച്ചൊരു ക്വാളിറ്റി ഉള്ള വലയാണ്. എന്താ വെച്ചാൽ ഈ മറ്റേ നീർക്കോലി ഇങ്ങനെയുള്ളതൊന്നും ഒറ്റയടിക്ക് ഒന്ന് പൊളിച്ചു കൊണ്ടുവരരുത് തന്നില്ല വലൻ്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ, അതിൽ നമ്മുടെ പൂയി നെറ്റാണ് കേട്ടോ. അത് പൂയി നെറ്റ് കെട്ടിക്കൊടുത്ത് അതിൽ ഇതിലൂടെയാണ് മീൻ കയറുക. ഇതിൻ്റെ രണ്ട് വശത്തും ഇതുണ്ടോ, ഇതിലൂടെ മീൻ കയറി കഴിഞ്ഞൊക്കെയാണെങ്കിൽ മീൻ റിട്ടം നോക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുകൂടെ കയറി ഇങ്ങോട്ട് റിട്ടം വരാൻ കഴിയില്ല. ഈ വല ഇങ്ങനെ ആയതുകൊണ്ട് ഇതിൻ്റെ കിടപ്പ് ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അത് നമുക്ക് ഈ രണ്ട് കയർ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇവിടെ കറക്റ്റായിട്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നമ്മുടെ കൂടിൻ്റെ ഉള്ള ക്യാമറ. അപ്പോൾ കൂടിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഒരു കീ എടുത്തിട്ട് അതങ്ങനെ ഈ ഭാഗം നമുക്ക് മീനിനെ പുറത്തേക്ക് എടുക്കാനും കീ ഇടാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്പണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അവിടെ കിടന്നോളൂ. ഓക്കെ, ശേഷം ഇവിടെ നന്നായിട്ട് ചുറ്റി വരിഞ്ഞ് കെട്ടി കൊടുക്കുക. സിമ്പിൾ തന്നെ, അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. കൂടെ എവിടെയാന്ന് വെച്ചൊക്കെയാണെങ്കിൽ അതിന് പാകമായിട്ട് നമ്മൾ ഇറക്കി വെള്ളത്തിലോട്ട് താഴ്ത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ 4-5 സ്ഥലത്ത് നമ്മുടെ കൂടുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയുള്ള കൂടുകളൊക്കെ മൊത്തത്തിൽ ഒന്ന് ഇങ്ങനെ നമുക്ക് എടുത്തു നോക്കാല്ലേ. കൂട് പൊക്കി വെക്കണം കേട്ടോ. അത് നല്ല പാച്ചിലല്ലേ. ആ
അടിപൊളി. മീൻ പറക്കത്തിനുള്ള ആൾക്കാരുണ്ട്, കടുങ്ങാലി പരലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടീണ്ട് കേട്ടോ. പാർട്സ് മൊത്തം വില ഒന്നും തരുന്നില്ലേ, നമ്മുടെ കടുങ്ങാലിയാണ് കേട്ടോ. പുളിനെറ്റിൻ്റെ ഉള്ളിൽ കൂടി കുടുങ്ങിയുള്ളേ. ഫസ്റ്റ് കൂട് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മുതലാളെ കണ്ട, എന്താലേ ഭയങ്കര കളർഫുള്ള് മീനാലോ അത്. അടുത്ത നമ്മുടെ കൂട് ആരെങ്കിലും രണ്ടാൾക്കാരുണ്ട്, ചെറിയ കുട്ടികളാ. ഏയ് എന്താ ചെമ്മിയൊക്കെ പോണോക്ക്. ഒരു കാലം ചെറിയോ അപ്പൊ രണ്ടു കൂടെ നമ്മള് പൊക്കിട്ട് ഇപ്പതാ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാൾക്കാരാണ് കേട്ടോ ഇപ്പൊ കിട്ടിയത്. ഇനി രണ്ടു മൂന്ന് കൂടും കൂടി ഉണ്ട്, അതുകൊണ്ട സാധനം. ഇനി പിന്നെ നമ്മുടെ കുറച്ച് പരലും ചെള്ളിയൊക്കെ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ അടുത്ത കൂടൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പൊക്കി നോക്കാം. ധൈര്യസമ്മേതം കെട്ടാൻ പറ്റും, നല്ല ഉറപ്പാ. കൂട് നിലത്ത് അമർന്നു കഴിഞ്ഞാലേ പിന്നെ ജിമ്മക്ക് വെയിറ്റ് വരില്ല. ചെറിയൊരു ഇതാണെങ്കിലും കുഴപ്പമില്ല അല്ലേ, ബാലി ഒന്നുമില്ല പ്രശ്നം. ആരെങ്കിലും വര വാ, അടിപൊളി ഇങ്ങനെ ആദ്യമായിട്ടാണോ ഇത്ര എന്നാലും ചങ്ങായി വേറെ രക്ഷയില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കഴിയണ്ടാവോ മറ്റേക്കൂടെയില് ഇത് തുറക്കാൻ പറ്റില്ല. അതാണോ കഴിച്ചാണ് ചെറിയണേന്റെ മുമ്പ് രക്ഷയില്ല കേട്ടോ. ആദ്യത്തെ രണ്ടെണ്ണത്തിലേ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ തിന്നുകാണ്ട് ഇതിലെല്ലാരും കൂടി കയറി കിടക്കാറുണ്ടല്ലേ, ഒരു പത്തമ്പാണ് ഉണ്ടാവൂലേ. രക്ഷയില്ല, കോട്ടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. നമ്മളെ ഓരോരുത്തരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. ഇല്ലല്ല അടക്കിട്ടോ, അവിടെ ചൊളിട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിക്കൊന്നും ഉണ്ടാവാം. ഇവിടെ നിന്ന് ഇങ്ങനെ പടക്കണത് തുടങ്ങണം. അത് മുള്ളൊന്നും ചാടി കുത്തല്ലേട്ട് കാലിനൊക്കെ. അയ്യോ എന്താ രസല്ലേ, കോട്ടി ചില്ലാങ്കൂരി എന്നൊക്കെ ഇതിന് പേര് പറയലുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ നല്ല വലുപ്പമുള്ള ആൾക്കാരടക്കം ഉണ്ട് ഇതില്. അപ്പൊ അതൊക്കെ നമ്മുടെ നാലാമത്തെ കൂടാണ് കേട്ടോ. ണോ
അല്ലല്ല മൂന്നാളുണ്ട്. ചെറിയ കൂടാണ് അവൾക്ക് താല്പര്യം. അതില് രണ്ട് മൂന്ന് ചെള്ളിയും നാല് ചെറിയ ആട്ടക്കുട്ടികളുമാണ് കേട്ടോ. ചെറിയ ചേമരാ ഇതിന്റെ ഇടയിലേ ഇവിടെ കുറെ പറ്റ ചെറിയ കുട്ടികൾ പ്രസവിച്ചു വീണ ആട്ടക്കുട്ടികൾ വരെയാണ് നമ്മുടെ കൂട്ടില് പെട്ടണേ. അതിനൊക്കെ നമുക്ക് നല്ല റിലീസാക്കി കൊടുക്കട്ടോ. ഇത് കണ്ടോ വളരെ ചെറുതാണ്, പോയി ജീവിച്ച് വലുതായിട്ട് ഞങ്ങളെ ചൂണ്ടമ്മക്ക് തന്നെ വാട്ടാ. നല്ല അനുസരണമുള്ള കുട്ടികളായിരുന്നു അല്ലേ, ഒരുപാട് എണ്ണം തോന്നുന്നുണ്ട്. ഇവിടെ അടുത്ത് എന്താ രസം ഇറങ്ങി പോണാണ് എന്താ നമ്മുടെ അടുത്ത കൂട്. വാ അടിപൊളി, അതിലുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും തരാം. ഇത് അതിൻ്റെ ചെറിയൊരു കൂടാണ് കേട്ടോ. നമുക്ക് വലിയ ചിലവില്ലാത്തൊരു കേസാണ്, ഏട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ. ഇത് വേറൊരു നെറ്റാണ് കേട്ടോ, ഇതിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റിൻ്റെതാണ് മൂടിയിട്ട്. ഞാൻ വന്നപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടോ പോലെ ഇതൊക്കെ അടുത്തൊരു ചെറുത്. പോണില്ല അവനെ, അവിടെ ഇങ്ങനെ ഫ്രഷ് ആയി വരുന്നുണ്ടാക്കര്. ഇത് കുഴപ്പമില്ലല്ലോ, ഇതൊക്കെ എടുക്കല്ലേ. വെള്ളത്തിലെത്തി വല്ല സ്വഭാവം മാറുന്നല്ലേ. ചില്ലാങ്കൂരി കോട്ടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ കോട്ടി തന്നെ രണ്ടായിട്ടും വരുന്നുണ്ട് തോന്നുന്നുണ്ടല്ലോ. ഒരാളെ ചുണ്ട് കുറച്ച് നീളമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തല്ല കളറൊക്കെ സെയിം തന്നെ. ഇതൊക്കെ നമുക്ക് ഏറായിട്ട് കോർത്തിട്ട് കൊടുക്കാം. ഇതുണ്ടോ ഇതിൻ്റെയൊക്കെ കളറൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. വെള്ളക്കോട്ടിയും ആ മഞ്ഞ കളർ രണ്ടും വരുന്നുണ്ടല്ലേ, ബ്ലാക്കും വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. ഓക്കെ ഇതൊക്കെ പാർട്സ് എന്ന് കണ്ടിട്ടുണ്ടല്ലോ. വലിയ കോട്ടിയാണ്, വലിയ ഹൂരിയാണ് ഇവിടെ. പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ, അവരതൊക്കെ ഉണ്ടൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ എന്താണ് കാര്യമായിട്ട് നമുക്ക് കിട്ടാറുള്ളത്? ഇതിനെ പുല്ലണം, ചുണ്ടനൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതൊക്കെ ഇവിടെ പരലടിച്ചിട്ടുണ്ടോ? ഇതിലെ വാളന്തയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരലിനും അടിക്കട്ടെ. ഇവിടെ അതേപോലെ തകൃതിയായിട്ട് തന്നെ ഒരു പരല് പിടുത്തം നടക്കുന്നുണ്ട് നമ്മുടെ ചെറിയ കൊക്കില്. അതായിരുന്നു വെറുതെ വലിച്ചാലും മീനാണ് അറിഞ്ഞെ. എന്തിനാ പേര് അതൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. തകൃതിയായിട്ട് പരല് പിടിക്കണ. എന്താല്ലേ കളറ് അവിടെ ഇങ്ങനെ കൊത്തി കളിക്കണ്ടേ. അടിപൊളി വെറൈറ്റി സാധനങ്ങൾ ആരും ഇല്ല, എല്ലാരും ഇത് കടുങ്ങാലിൻ്റെ ചാകരയാണ് വന്നിട്ടോ. അവിടെ പെടക്കിൻ്റെ മീനായത് എന്താ അത്, അതൊന്ന് തരും. ഞാൻ രണ്ടെണ്ണം പിടിച്ചിട്ട് അത് ക്യാമറ ഒന്ന് പിടിച്ചോട്ടോ. പരല് പിടുത്തത്തിൽ എക്സ്പെർട്ടാണ് വന്നത്. എങ്ങനെ ആ അതൊക്കെ ഞങ്ങളും പിടിച്ചിടണം കേട്ടോ. കൊടുത്തോക്ക് കണോന്നൊരു സംശയം. ഇവിടെ കല്ലുണ്ട് അടിയിൽ. നമ്മുടെ പൂട്ട അമ്മായി പൂട്ട അങ്ങനെ പല പേരുകളും പറയലുണ്ട് കേട്ടോ അതിന്. എന്താ അറിയില്ല കളറ് ഇതിൻ്റെ കണ്ണിലൂടെ പോയി. ഇവിടെ കഴിച്ചുകൊണ്ടൊക്കെ കുറേ പരലുകൾ ഇവിടെ എല്ലാവരും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കൂട്ടിയാണ്. അതുപോലെ തന്നെ ഇത് ജോലിൻ്റെ ഇരട്ട ചുണ്ടനാണോ കേട്ടോ. മറ്റേതല്ല
എന്നെ പറയരുതെന്ന് പറഞ്ഞ അതിന്റെ വലിപ്പോ അതിന്റെ കൂടെ ചാടണ്ടേ ക്യാമറമാൻ ഒപ്പം ചാടുമ്പേ. ഇത് ഭയങ്കര കളറ് പരിപാടിയാണ് കേട്ടോ, പരല് പിടിക്കുക എന്നുള്ളത്. മീന് ഇനിയിപ്പോ എന്താ വലുത് ചെറുതെന്നൊന്നും ഇല്ല, കിട്ടണത് എന്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ത്രില്ല് വേറെ തന്നെ. ഇവിടെ നമ്മുടെ ഒരു ബായി ഇരുന്ന് കുറെ നേരമായി ഇതിന്റെ ഉള്ളിലിരിക്കണം. ഞാൻ ഈ ബായിനോടൊന്ന് കഥ പറഞ്ഞിട്ട് വരാം. ബൈക്ക് വല്ലതും ഉണ്ടോ നോക്കട്ടെ നമുക്ക്. അല്ല ഈ സ്ഥലമൊക്കെ ഒരു ലക്ഷ്യമില്ലാത്ത സ്ഥലമാണ്. ബായ് മച്ചിലി ഊരാ മച്ചിലി ഏയ് വായി പിടിച്ച് മീൻ്റെ കളറിനോട് വരലട്ടോ. നിങ്ങൾ ആരും മീൻ വായി നല്ലൊരു കളർഫുൾ മീൻ കേട്ടോ. എന്താണ് ബായ് ഇവിടെ അടുത്ത പിടയ്ക്കുന്ന ഒരു മീനും കൂടി പിടിച്ചിട്ടുണ്ട്. പോലെ മീന എന്താ കളറ്? ബായിൻ്റെ മീനിൻ്റെ വാലിൻ്റെ ഇതല്ല മീനിൻ്റെ കളറതാ. എന്താ രസം നോക്കി ഇതിൻ്റെ കളറ് കാണാൻ തന്നെ. ഉണ്ടോ ബായ്? നെയിം ശരി സൽമാൻ. ഓക്കെ സൽമാൻ ബായി അവിടെ അങ്ങനെ പിടിക്കുന്നുണ്ട് തകൃതിയായിട്ട്. നമ്മളിന്ന് മൊത്തത്തിൽ ഭക്ഷണം കൊടുക്കലാണ് എന്നാ പറഞ്ഞത്. അല്ല നടപടിയാവുക വെച്ചില്ലേ. നമ്മളെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് കേട്ടോ. എന്തേനും പേര്? നമ്മളെ അത് മുമ്പുള്ള എന്താ അയല പിടിക്കുന്ന വീഡിയോ അറ്റൻഡ് ചെയ്യാൻ. ആ അതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബോളിൽ കിട്ടിയാണ് കേട്ടോ ഒരു സാധനം. ഏയ് എന്താണ് വെറൈറ്റി സാധനം പോരെ. നല്ല കൃത്യ ടൈമിംഗ് ആണ്. അറിഞ്ചും പറഞ്ഞു കുത്തിയിണെന്ന് പറഞ്ഞത് എന്താ നോക്കി. അഞ്ചാൾക്കാർ ചൂണ്ടോട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലൊക്കെ കിട്ടണ. ഓ അടിപൊളി. അപ്പൊ അങ്ങനെ പറ നമ്മടെ അന്നത്തെ വേട്ട അവസാനിച്ചു. ഇതൊക്കെ ജാഗ്ര എന്നിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ ചൂടിന്റെ ജാഗ്ര. ഇതിനേക്കാൾ കൂടുതൽ കിട്ടലുണ്ട് കേട്ടോ. ഞാനിത് ഏതായാലും നമുക്ക് ഇത് എത്ര കിലോ ഉണ്ടെന്നൊന്ന് കൂക്കി നോക്കാം. 2 kg പുറത്തുണ്ടാവും വെക്കാറ അല്ലേ? 3 kg 695 കേട്ടോ. ഈ വല അടക്കാണ്. അപ്പൊ 2600 ഇത് 95 g ഉണ്ടാവും വെക്കാറ് ഈ വല. അതിന്റെ ഇടയിൽ എന്റെ കാല് ഇതുണ്ടോ. ഇതെല്ലാം മുള്ള കുടിങ്ങൊക്കെയാണെങ്കിൽ ഒരു ചെറിയ കുത്തെടുക്കലും ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ കാലൊന്ന് സ്ലിപ്പായി പോയി ഞാൻ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മാറിയ ടൈമിൽ. അപ്പം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മീനാണ് കേട്ടോ. അത് കുത്തുകുടിങ്ങൊക്കെയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള നീറ്റിലുണ്ടാവുള്ളൂ. നമ്മുടെ ഈ കടു കാരി കുത്തിയ പോലെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ഡേ തന്നെ ആയിരുന്നു. മീനുകളുടെ ചാകരയാണ് പറഞ്ഞില്ലേ. പിന്നെ ഇത് നമ്മുടെ തോണി ഇതൊക്കെ നമ്മുടെ ചങ്കിൻ്റെതാണ്, നമ്മുടെ ജാഫർക്കൻ്റെ TJR ഫിഷിംഗ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞാണ്ട് എൻ്റെ ഒരു ടീം അവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ അതിൻ്റെ ഒരു ചാനലുണ്ട്, ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് പോയി കണ്ടു. ഒരു ചെറിയ ചാനലാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള നാടൻ ഫിഷിങ്ങുകളാണ് അതിൽ 30%. ഇതിൻ്റെ കൂട് ബാക്കിയുള്ളതൊക്കെ ഇനിയും വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാനും ഉണ്ടാവും ഇടക്ക് നിരക്കൊക്കെ ആയിട്ട് അതിൽ. അപ്പോൾ ഏതായാലും പറ്റുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ഡേ തന്നെ ആയിരുന്നു. പിടക്കണ പിടക്കലൊക്കെ ഏയ് ഇതൊക്കെ കണ്ടോ. ഇതിനേക്കാളും ഇതൊക്കെ ചെറിയ സാധനമാണ്, ഇത്രയും നല്ല. ഇതിനേക്കാളും നല്ല ഹെവി വലുപ്പം വെച്ച് പോണതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടാതെ തന്നെ നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.